ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് വാർത്തകൾ ബൈ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് കിട്ടി പുറത്തോട്ട് പോവുക കാര്യത്തിൽ ഒരു ടെൻഷൻ അടുത്ത വെള്ളത്തിന്റെ അവസ്ഥ എന്താണോന്നും അറിയില്ലല്ലോ ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത് സാറേ എവിടെ പോയാലും മുടി ഇതുപോലെ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം ഇത് അമൃത് വേണി ഹെയർ എലിക്സർ മോഡേൺ സയൻസ് സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഇത് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത് അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോ ലാബ്സ് ഉൽപ്പന്നം നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന സ്വാഗതം ഇന്ന് ജനുവരി വെള്ളിയാഴ്ച സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹികാഘാത പഠനത്തിന് തുടക്കമായി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ പഞ്ചായത്തിലാണ് തുടക്കം കോട്ടയം ആസ്ഥാനമായുള്ള കേരള വോളണ്ടിയർ ഹെൽത്ത് സർവീസസ് ആണ് പഠനം നടത്തുന്നത് ഭൂമി നഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ആദ്യഘട്ടത്തിലെ പ്രവർത്തനം കണ്ണൂർ ജില്ലയിൽ മാത്രം കേരയിൽ കടന്നു പോകുന്ന േ ദം ഏഴ് കിലോമീറ്റർ ദൂരത്ത് ഇരുപത് നിർദ്ദേശം അങ്കമാലി എളവൂർ പുളിയനത്ത് പോലീസ് സംരക്ഷണത്തോടെ ഇന്നലെ ഉദ്യോഗസ്ഥർ നാട്ടിയ സർവേ കല്ലുകൾ പിഴുതുമാറ്റി രാത്രിയിൽ നാട്ടുകാരാണ് പിഴുതുമാറ്റിയത് ഒമ്പത് സർവേ കല്ലുകളാണ് ഇങ്ങനെ പിഴുതുമാറ്റിയത് ഇന്നലെ സർവേ കല്ലുകളാണ് ഇവിടെ സ്ഥാപിച്ചത് നികുതി വിഹിതത്തിന്റെ മുൻകൂർ ഗഡുവായി സംസ്ഥാന സർക്കാരുകൾക്ക് കോടി രൂപ അനുവദിച്ചു കേരളത്തിന് പ്രതിമാസ തുകയും അഡ്വാൻസ് തുകയും തൊള്ളായിരത്തി പതിനഞ്ച് ദശാംശം ഒന്ന് ഒൻപത് കോടി വീതമാണ് ഈ മാസം കേരളത്തിന് ആകെ ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയാണ് നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളത്തേക്ക് മാറ്റി വാദത്തിന് കൂടുതൽ സമയം വേണ്ടിവരുമെന്നതിനാലാണ് കേസ് മാറ്റിയതെന്ന് ജഡ്ജി വ്യക്തമാക്കി കേസിൽ നടൻ ദിലീപിനെതിരെ പോലീസ് കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പ് കൂടി ചേർത്തിയിട്ടുണ്ട് നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചന നടന്നത് ആലുവയിലെ ഒരു ഹോട്ടലിലാണെന്ന് പൾസർ സുനിയുടെ അമ്മ ശോഭന സിദ്ദിഖ് എന്നയാളുമായിട്ടായിരുന്നു ഗൂഢാലോചനയെന്ന് സുനി തന്ന കത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ ഇത് നടൻ സിദ്ദിഖാണോയെന്ന് അറിയില്ല ബാലചന്ദ്രകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണെന്ന് സുനി പറഞ്ഞതായി അമ്മ വ്യക്തമാക്കി തേഞ്ഞിപ്പലത്ത് പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി കോഴിക്കോട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവികളോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും കോവിഡ് അതിരൂക്ഷമായി വ്യാപിക്കുന്നതിനിടയിലും സിപിഎം കാസർഗോഡ് തൃശൂർ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കാസർഗോഡ് കാസർകോട് പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തൃശൂരിൽ പേരും സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണ നിയമമനുസരിച്ച് അമ്പതിലധികം പേർ ഒത്തുകൂടുന്നത് നിയമവിരുദ്ധമാണ് കോവിഡ് നിയന്ത്രണ മാനദണ്ഡങ്ങളിൽ സർക്കാർ ഇളവ് വരുത്തിയത് സിപിഎം സമ്മേളനങ്ങൾ നടത്താനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനായാണ് എ ബി സി കാറ്റഗറി ഉണ്ടാക്കിയതെന്നും തൃശൂർ കാസർഗോഡ് ജില്ലകളെ ഒരു വിഭാഗത്തിലും ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയത് അതുകൊണ്ടാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വാക്സിൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ കോവിഡ് വി എസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പനിയും പനി ലക്ഷണങ്ങളുമുള്ളവർ പുറത്തിറങ്ങി നടക്കരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത്തരക്കാർ ഓഫീസിലേക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ പോകരുത് വീട്ടിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കോവിഡ് വ്യാപനത്തെ തുടർന്ന് ജനുവരി തീയതികളിലെ പി എസ് സി പരീക്ഷകൾ മാറ്റിവച്ചു ഞായറാഴ്ചകളിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കെയാണ് പരീക്ഷ മാറ്റിയത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലെ റിസപ്ഷനിസ്റ്റ് തസ്തികയുടെ പരീക്ഷ മാറ്റി ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് രണ്ട് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തിക പരീക്ഷ ഫെബ്രുവരി മാറ്റിയത് നാളെ മുതൽ വരെയുള്ള നാല് ട്രെയിനുകൾ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് കൊല്ലം തിരുവനന്തപുരം എക്സ്പ്രസ് കോട്ടയം കൊല്ലം എക്സ്പ്രസ് തിരുവനന്തപുരം നാഗർകോവിൽ എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത് കോവിഡ് പടരുന്നതിനിടെ സിപിഎം സമ്മേളനങ്ങൾ നടക്കുന്ന ജില്ലകളെ കോവിഡ് നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്ന വിമർശനത്തിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മമ്മൂട്ടിക്ക് കോവിഡ് വന്നത് ഏത് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടാണ് കോവിഡ് മാനദണ്ഡങ്ങളും കാറ്റഗറികളും നിശ്ചയിച്ചത് സർക്കാരാണ് പാർട്ടി ഇടപെട്ടിട്ടില്ലെന്നുമാണ് കോടിയേരിയുടെ വിശദീകരണം സർക്കാരിന്റെ ഭീമൻ വികസന പദ്ധതികളിലൊന്നായ വയനാട് തുരങ്കപാതയ്ക്ക് പിന്തുണയുമായി കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് എം എൽ എ നാടിന്റെ പ്രധാനപ്പെട്ട വികസന പദ്ധതിയാണ് ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാതയെന്ന് അദ്ദേഹം പറഞ്ഞു അനുബന്ധ റോഡുകൾക്കുള്ള സ്ഥലമെടുപ്പ് കൂടി പൂർത്തിയാക്കിയതിനു ശേഷം പദ്ധതി നടപ്പാക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും എം എൽ എ തല്ലിയാൽ തിരിച്ചുകൊടുക്കുന്നതാണ് സെമീ കെടർ രീതിയെന്ന് കെ മുരളീധരൻ എം इडुक्की इंजीनियरिंग कॉलेजले विद्यार्थी धीरज शिंदे कोलाबाधकते कुरचे ज्यूडिशियल अन्वेषणम നടത്തുന്നममम के मुरलीधरन आवश्यकपट्टु हस्ते चमकते चेहरों के बीच नजरें हमेशा उस खास को तलाश करती हैं जिसकी एक मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे यादो तुम में तुम तो तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं नहीं बोल सके। अब मिले हैं हैं फिर से से होंगे खूबसूरत है ना लेकिन हमारी दोस्ती ज्यादा नहीं। ज्यादा जॉय जॉय जिनके लिए रिश्ते कीमती होते फेवरेट േറ്റിൽ ഉള്ള അമർ ജവാൻ ജ്യോതി എന്ന സ്മരണാദീപം അണയ്ക്കാനുള്ള തീരുമാനം വിവാദമായതിനു പിറകെ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ അമർ ജവാൻ ജ്യോതിയെ നാഷണൽ വാർ മെമ്മോറിയലെ ദീപത്തിൽ വിലയം ചെയ്യിപ്പിക്കുകയാണെന്നാണ് വിശദീകരണം അമർ ജവാൻ ജ്യോതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെയും മറ്റ് യുദ്ധങ്ങളിലെയും വീരരക്തസാക്ഷികളെ സ്മരിച്ചുകൊണ്ടുള്ളതാണ് എന്നാൽ ഒരാളുടെ പോലും പേര് അവിടെ ആലേഖനം ചെയ്തിട്ടില്ല ഇന്ത്യ ഗേറ്റ് കൊളോണിയൽ പാരമ്പര്യത്തിന്റെ അടയാളമാണ് ഇന്ത്യ ഇന്നോളം പോരാടിയ എല്ലാ യുദ്ധങ്ങളിലെയും എല്ലാ രക്തസാക്ഷികളുടെയും പേരുകൾ ആലേഖനം ചെയ്യപ്പെട്ട നാഷണൽ വാർ മെമ്മോറിയൽ സ്മരണാദീപം കെടാതെ കാക്കുന്നതാണ് ഉചിതം കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഹോളോഗ്രാം പ്രതിമ നേതാജിയുടെ ജന്മവാർഷികമായ ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിക്കും ഗ്രാനൈറ്റിൽ നിർമ്മിക്കുന്ന നേതാജിയുടെ പ്രതിമ പൂർത്തിയാക്കുന്നതുവരെ ഹോളോഗ്രാം പ്രതിമയുണ്ടായിരിക്കുമെന്നാണ് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത് ഉയരത്തിലാണ് നേതാജിയുടെ പ്രതിമ പ്രതിമ ഒരുങ്ങുന്നത് വീതിയുണ്ട് ഇന്ത്യ ഗേറ്റിലാണ് സ്ഥാപിക്കുന്നത് ഇന്ത്യയിൽ അഞ്ച് ദശാംശം മൂന്ന് കോടി തൊഴിലന്വേഷകർ ഇവരിൽ മൂന്നര ആളുകൾ സജീവമായി ജോലി അന്വേഷിക്കുന്നുണ്ട് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമിയുടെ റിപ്പോർട്ടിലാണ് ഈ വിവരം സ്പോർട്സ് ഡോക്ടർ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാരോപിച്ച ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് മിഷിഗൻ സർവകലാശാല നൽകുന്ന നഷ്ടപരിഹാരം നാലായിരത്തി തൊള്ളായിരം ലക്ഷം ഡോളർ മൂവായിരത്തി സ്പോർട്സ് ഡോക്ടറായ റോബർട്ട് ആൻഡേഴ്സിനെതിരെയായിരുന്നു വിദ്യാർത്ഥികളുടെ പരാതി ിലെ പീഡന ആരോപണങ്ങളിൽ പതിനഞ്ച് മാസത്തെ ചർച്ചകൾക്ക് ശേഷമാണ് അഭിഭാഷകർ ഒത്തുതീർപ്പ് പ്രഖ്യാപിച്ചത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി ആറാം തവണയും അബുദാബി തെരഞ്ഞെടുക്കപ്പെട്ടു ആഗോള ഡാറ്റാബേസ് കമ്പനിയായ നബിയോയുടെ സുരക്ഷാ സൂചികയിലാണ് തുടർച്ചയായി ആറാം തവണയും അബുദാബി ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ഷാർജ നാലാം സ്ഥാനത്തും ദുബായ് എട്ടാം സ്ഥാനത്തുമാണ് ജീവിത നിലവാരം സുരക്ഷ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ ഉപഭോക്തൃ നിലവാരം എന്നിവ അടിസ്ഥാനമാക്കിയായിരുന്നു സർവേ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിലെ രണ്ടാം ഏകദിനത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ആദ്യ ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ തോറ്റ ഇന്ത്യക്ക് ഇന്നത്തെ കളി നിർണായകമാണ് ഏകദിന പരമ്പരയിൽ മൂന്ന് കളികളാണുള്ളത് ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് വാർത്തകൾ ഇരൽ വിനീത്യൂസ്കൾ